വഞ്ചിയൂർ ട്രഷറി തട്ടിപ്പിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണം ഇന്ന് തുടങ്ങും എങ്ങനെയാണ് തട്ടിപ്പ് നടന്നത് കണക്ക് പൊരുത്തപ്പെടാതെ ട്രഷറി അടച്ചത് എങ്ങനെ തുടങ്ങിയ സമഗ്രമായ അന്വേഷണത്തിനാണ് സർക്കാരിന്റെ നിർദ്ദേശം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഓഡിറ്റും അച്ചടക്ക നടപടിയും സ്വീകരിക്കും വഞ്ചിയൂർ ട്രഷറി തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ധനകാര്യ ചീഫ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിനെ സർക്കാർ ചുമതലപ്പെടുത്തിയത് അന്വേഷണം തുടങ്ങും അദ്ദേഹത്തിന്റെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ പരിശോധനയും സെക്യൂരിറ്റി ഫംഗ്ഷണൽ ഓഡിറ്റും അച്ചടക്ക ക്രിമിനൽ നടപടികളും സ്വീകരിക്കും ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കണമെങ്കിൽ അക്കൗണ്ടന്റിനു പുറമേ മുകളിലുള്ള ഓഫീസറും കാണണം മെയ് മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്ത ട്രഷറി ഓഫീസറുടെ പാസ്വേഡ് ഉപയോഗിച്ചാണ് അപ്രൂവൽ നൽകിയിട്ടുള്ളത് ട്രഷറി ജീവനക്കാർ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഡീ ചെയ്യണമെന്നാണ് ചട്ടം എന്നാൽ ഇതുണ്ടാകാതെ പോയതെങ്ങനെ എങ്ങനെ പ്രധാനമായും ധനകാര്യ സെക്രട്ടറി അന്വേഷിക്കുന്നത് ജൂലൈ ഇരുപത്തി ഏഴിന് കണക്ക് പൊരുത്തപ്പെടാതെയാണോ ട്രഷറി അടച്ചത് അറിഞ്ഞിട്ടും മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതാണോ ആരാണ് ആരാണിതിന് ഉത്തരവാദി എന്നിവയും അന്വേഷണ പരിധിയിൽ വരും സോഫ്റ്റ്വെയറിൽ മറ്റെന്തെങ്കിലും പഴുതുകളുണ്ടോ എന്നും പരിശോധിക്കും പ്രതി മുമ്പിരുന്ന ട്രഷറികളുടെ അക്കൗണ്ടുകളും പരിശോധിക്കും സംസ്ഥാനത്ത് ക്യാൻസൽ ചെയ്ത ട്രഷറി ചെക്കുകളുടെ എല്ലാ കേസുകളും പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ട്വൻറ്റി തിരുവനന്തപുരം